അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ വായിക്കുന്നത്? ജനറൽ നോളജാ. അച്ഛൻ എന്താ ആലോചിക്കണത്? അംബികയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു, രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെ ജീവിക്കുക? ആ, അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് നിന്ന് പോകുന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണത്രേ, എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം, ഭാഗം പിരിയാത്തോണ്ട് തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ എത്ര കാലം ചേട്ടൻ്റെ ഇലവിൽ കഴിയും? തറവാട്ടുകാരെ നോക്കിക്കൊടുത്തതാ എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവമേ. അച്ഛൻ വിഷമിക്കാതിരിക്കണം, രമണേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും, പണിയെടുക്കാതെ മൂന്ന് നേരവും വെട്ടി വിഴുങ്ങാറുണ്ട്. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തിയോട്. താണവില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി, എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ടുവരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കുന്നേ ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നാലേ ചിലപ്പോ പട്ടിണി ആയി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം, അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതേ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാര് പണം വരിക, വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോ, അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ, അവസാനം കഴുത്തിന് മേൽ തല ഉണ്ടാവൂല. തിരിച്ച് വീട്ടിലോട്ട് എന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ദേ ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം. ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ, അലീനം പെങ്ങളല്ലേ എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഹൈദ്രോ വന്നെന്ന് പറഞ്ഞാ മതി. അളിയ പോരുന്നോ, ഒന്ന് കൂടിയേച്ചോടാ. ഇല്ല വരുന്നില്ല. ഇല്ല വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട, പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കണ്. നമ്മളൊക്കെ ഒന്നല്ലേ. അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ലെന്ന് പറയാ. പൊട്ടേ അത് കേറിക്കാം.